നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് മാളേക്കപ്പടി എന്ന സ്ഥലത്താണ്. ഇതിപ്പോൾ ഏകദേശം നമ്മുടെ ബസ് റൂട്ടിൽ നിന്നും ഇടപ്പള്ളി പൂക്കാട്ടുപടി ബസ് റൂട്ടിൽ നിന്നും ഒരു 700 മീറ്ററാണ് നമ്മളിവിടെ വന്നിട്ടുള്ളൂ. ഈ റോഡിൻ്റെ വീതിയാണ് ഈ കാണുന്നത്. അത്യാവശ്യം 8 മീറ്ററോളം വീതിയുള്ള റോഡാണ് ഈ കാണുന്നത്. ഈ നമ്മൾ ഈ വീട് പരിചയപ്പെടുത്താനായിട്ടാണ് നമ്മൾ വന്നത്. അപ്പോൾ അതിനു മുമ്പ് ഞങ്ങളുടെ അമാൻ പ്രോപ്പർട്ടീസ് എന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് ആ തൊട്ടടുത്തുള്ള ബെൽ അമർട്ട് ബട്ടൺ കൂടി ഒന്ന് അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന അതേ വീഡിയോ അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് വരാം. ഇതാണ് വീട്, കാണുന്നതാണ് വീട്. പിന്നെ കൊടുത്തിരിക്കുന്നത് കോർ ട്യൂബിലാണ്. നോക്കിയാൽ നല്ല രീതിയിൽ തന്നെയാണ്, മികച്ച രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ മതിൽ അത്യാവശ്യം ചെറിയ രീതിയിൽ ഗാർഡൻ പിടിപ്പിച്ചിട്ടുണ്ട്. ആ ഗാർഡൻ കാണുന്നത് നല്ല രസമുണ്ട്, ഭംഗിയുണ്ട്. ഈ സൈഡിലാണെങ്കിലും സ്ക്വയർ ട്യൂബിൽ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വീടിൻ്റെ ആ ലൈറ്റുകളായാലും നല്ലൊരു ഭംഗിയുള്ള വീട് തന്നെയാണ്, നല്ല രീതിയിൽ. നമുക്ക് ഈ ഗേറ്റ് ഒന്ന് തുറന്ന് നമുക്ക് അകത്തേക്ക് കയറാം. ഇതിന് ഗേറ്റ് കൊടുത്തിരിക്കുന്നത് ഈ സ്ലൈഡിംഗ് ആയിട്ട്, ഒരു സൈഡ് സ്ലൈഡിംഗ് തുറക്കാനും പിന്നെ മറ്റൊന്ന് അങ്ങനെ തുറക്കാനുമായിട്ടാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഈ വീട് നമുക്ക് ഉള്ളത് നല്ലത് പോർച്ചിൽ കാർപോർച്ചിലാണ് ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത്. ഓക്കെ, ഇതാണ് കാർപോർച്ച്, ഇതാണ് പോർച്ച്. പോർച്ചിൻ്റെ ഇവിടെ പർക്കോള 3 ഗ്ലാസ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്തിരുന്ന. പിന്നെ നമ്മൾ ഈ മുറ്റത്ത് വിളിച്ചിരിക്കുന്നത് കടപ്പ കല്ലും അതിനകത്ത് ഈ പുല്ലുകൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് 2 വാഹനങ്ങൾ സുന്ദരമായിട്ട് പാർക്ക് ചെയ്യാൻ കഴിയും. ഒരു വാഹനം ഈ പോർച്ചിലേക്ക്, ഒരു വാഹനം നമുക്ക് പാർക്ക് ചെയ്യാൻ കഴിയും. ഇതിൻ്റെ സൈഡിലാണെങ്കിൽ അത്യാവശ്യം നടന്നു പോകാനുള്ള സ്പേസ് ഉണ്ട്, അവിടെ വരെ അവിടെ നടന്നു പോകാനുള്ള സ്പേസ് ഉണ്ട് ഈ ഭാഗത്ത്. ഓക്കെ, ഇനി നമുക്ക് ഈ സ്വിച്ച് ഔട്ടിലേക്ക് കയറാം. സ്വിച്ച് ഔട്ട് അത്യാവശ്യം നല്ല സ്ഥലം ഒന്നും കാണുന്നില്ല, അതേ സ്ഥലം സൗകര്യമുണ്ട്. പിന്നെ ഇതിൻ്റെ ജനൽപ്പാളി ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്ന 2 പാളി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇരുമുള്ള കൊണ്ടാണ് ഇതൊക്കെ പണിതിരിക്കുന്നത്. ഡോറ് ശരിക്കും നമ്മൾ തേക്കിൻ്റെ ഡോറാണ് കേട്ടോ, സാധാരണ അങ്ങനെ എല്ലാവരും വയ്ക്കലില്ല. നല്ല കനമുള്ള നല്ല ഡോറ് തന്നെയാണ്, തേക്കാണ് ഇത് ഡോറ്. പിന്നെ നമ്മുടെ മറ്റുള്ള മരങ്ങളൊക്കെ പറഞ്ഞാൽ ഇരുമുള്ളാണ്. ഇതാണ് നമ്മളിപ്പോൾ വിസിറ്റിങ്ങിലേക്ക് കയറുന്നത്. വിസിറ്റിങ്ങിൻ്റെ മുകളിലെല്ലാം സീലിംഗ് ചെയ്തിരിക്കുന്നത് നല്ല രീതിയിൽ തന്നെ, നല്ല കാണാൻ പറ്റുന്ന രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ടി വി യൂണിറ്റാണ് ഈ കാണുന്നത്. ഇതൊക്കെ മൾട്ടിപ്പിളിലും ചെയ്തിരിക്കുന്നു. നമ്മൾ അത്യാവശ്യം ഇപ്പോൾ ഈ ഭിത്തിയിൽ ഇവിടെ നല്ല ടെക്സ്ചർ ഒക്കെ ചെയ്തിട്ട് നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. താഴത്താണെങ്കിലും നല്ല ഡ്രോ വലിച്ച് നമുക്ക് നല്ല ഡ്രോ കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ, പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് മൾട്ടിപ്പിളിൽ തന്നെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ വാഷ് ബേസിനാണെങ്കിലും വാഷ് ബേസൻ സെറയുടെ വാഷ് ബേസിനാണത്, നല്ല ടാപ്പ്, നല്ല കൂടിയ ടൈപ്പ് തന്നെ. ഇവിടെ ടെക്സ്ചർ വർക്ക് ചെയ്തിട്ടുണ്ട്, മുകളിൽ ലൈറ്റ് കൊടുത്തിരിക്കുന്നു നല്ല രീതിയിൽ തന്നെ. താഴെയാണെങ്കിലും നല്ല മൾട്ടിപ്പൂട്ടിൽ തന്നെ വർക്ക് ചെയ്തിരിക്കുന്നു. പിന്നെ ഇതാണ് നമ്മുടെ മറ്റേ ഡൈനിങ് ഹാള്. അത്യാവശ്യം ഒരു വലിയ ഒരു ടേബിൾ ഇവിടെ ഇട്ടില്ല, നമുക്ക് നല്ല സ്ഥലമുണ്ട്. ഒരു 7-8 കസേര നമുക്ക് നിരത്തിയിട്ടാലും അതിനുള്ള സ്ഥലമുണ്ട് നമുക്കിവിടെ. പിന്നെ ഇവിടെ നമുക്കിനി ഇതിൻ്റെ കിച്ചണിലേക്ക് ഒന്ന് പോകണം. കിച്ചൺ എന്ന് പറയുന്നത് ഇതിൻ്റെ ഡോറ് ഗ്ലാസ്സിലാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത്. ഗ്ലാസ് താഴെ ഓക്കെ,
ഇതിൻ്റെ ലൊക്കേഷൻ നല്ല രീതിയിൽ തന്നെ താഴെ ഗ്രാനൈറ്റ് നല്ല ബ്ലാക്ക് ഗ്രാനൈറ്റിൽ തന്നെ ചെയ്തിരിക്കുന്നു. മുകളിൽ മറ്റേ കബോർഡ് വർക്ക് മൾട്ടിവുഡിൽ തന്നെ നല്ല കൂടി ടൈപ്പ് മൾട്ടിവുഡ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് താഴെയാണെങ്കിലും നല്ല രീതിയിൽ തന്നെ ഓക്കെ. ഇവിടെ നമ്മൾ സ്പേസ് ഇട്ടിട്ടുണ്ട്, അതായത് ചിമ്മിന് വെക്കാൻ വേണ്ടി, വേണമെങ്കിൽ വെക്കാം ആവശ്യമുള്ളവർക്ക്, അതിനു വേണ്ടിയാണ് സ്പേസ് ഇട്ടിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കിച്ചൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് തുറന്നു നോക്കാം. ഇവിടെ നല്ല സ്പേസ് ഉണ്ട്, നല്ല സ്പേസ് ഉണ്ട്. മുകളിലാണെങ്കിൽ നമുക്ക് മറ്റേ ജിസീറ്റും സ്ക്വാർട്ടുമായിട്ട് നമ്മൾ അത്യാവശ്യം മുകളിലേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതുകൊണ്ട്. പിന്നെ ഈ സൈഡിൽ നമ്മൾ മറച്ചിരിക്കുകയാണ്, ഇത് മറച്ചിരിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ അപ്പുറത്തെ വീട്ടിലേക്ക് മൊത്തം ബാലിക്കമെൻ്റ് ഇവിടെ മറച്ച് ഇരിക്കുകയാണ് നല്ല രീതിയിൽ. പിന്നെ കേണ്ടത് കണ്ട നല്ല സ്പേസ് ഉണ്ട് ഇവിടെ, അത്യാവശ്യം നല്ല സ്പേസ് ഇവിടെ ഈ ഭാഗങ്ങളിലെല്ലാം ഉണ്ട്. നമുക്കിവിടെ വേണമെങ്കിൽ ഇതൊരു വർക്ക് ഏരിയ ആയിട്ട് ഉപയോഗിക്കാം, വേണമെങ്കിൽ നല്ല രീതിയിൽ ചെയ്തിട്ട് ആ സൈഡെല്ലാം മറച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല വർക്ക് ഏരിയ ആയിട്ട് ഉപയോഗിക്കാം. നല്ല സ്പേസ് ഉണ്ട്. പിന്നെ കിണറ് ഇതാണ്, കിണറ് നല്ല വെള്ളം, ഇപ്പോൾ വെള്ളം കാണാമോ എന്നറിയില്ല, വെള്ളം വേണമെങ്കിൽ ഒന്ന് നോക്കിയാൽ ഇത് കാണാൻ പറ്റില്ല. സോ നല്ല വെള്ളം കിടപ്പുണ്ട്, നമുക്ക് ഒന്ന് കാണാൻ പറ്റുന്നുണ്ട്, പക്ഷേ ക്യാമറയിൽ കാണാൻ പറ്റുമെന്നറിയില്ല. പിന്നെ ഓക്കെ, നമുക്ക് ഇന്ന് ആ ഇവിടെ ബാത്റൂം നമ്മൾ ബെഡ്റൂമിൽ കയറിയാണ് പോയതാണ്. ബെഡ്റൂം ബെഡ്റൂമിൻ്റെ സീലിംഗ് ഓക്കെ. ഇതിൽ നമുക്ക് വന്നിട്ട് നമ്മൾ ജനല് ഒരു പാളിയുടെ ജനൽ ഇവിടെ കൊടുത്തിരിക്കുന്നു, ആ ഭാഗത്തും ഒരു പാളിയുടെ ജനൽ കൊടുത്തിരിക്കുന്നു. അതുപോലെ ഈ ഭാഗത്ത് മൂന്ന് പാളിയുടെ ജനലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ വാട്ടർസ് നല്ല രീതിയിൽ തന്നെ, നല്ല മൾട്ടിവുഡിൽ തന്നെ, നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഒരു ഗ്ലാസ് ഉണ്ട് മുകളിൽ, നമുക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ വയ്ക്കാനായിട്ട് നമുക്കുണ്ട്. പിന്നെ ഇത് ഇതിൻ്റെ ടൂവ് നോക്കി നല്ല രസമുണ്ട് ആ ഡോറ് ഓക്കെ. തുറക്കാം ഉണ്ടാകത്ത് എല്ലാ സെറയുടെ ഫിറ്റിങ്സാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതാണ് ഇത് സെറയുടെ ടാപ്പുകളെല്ലാം നല്ല രീതിയിൽ തന്നെ. പിന്നെ ഓക്കെ, ഇനി മുകളിലേക്ക് പോവാം. സൈഡിലെല്ലാം നല്ല രീതിയിൽ തന്നെ സ്പോട്ട് ഇവിടുന്ന് മുകളിലേക്ക് കയറിപ്പോകാൻ വേണ്ടിയാണ്, ടെറസിൻ്റെ മുകളിലേക്ക് കയറാനുള്ള ഇതാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ടോപ്പിൽ വന്നിട്ട് ജി എസ് സീറ്റും കൊണ്ട്, അതായത് ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട്, മുകളിൽ ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട്. മുകളിലേക്ക് കയറണോ, മുകളിൽ വലിയ കയറിയുണ്ടോ? ഇതാണ് മുകളിലെ ഭാഗം. ഇവിടെ ഒരു ടാങ്ക് ഇരിക്കുന്നു, 1000 ലിറ്ററിൻ്റെ ടാങ്കാണ് ഗ്ലോബൽ മറ്റേ അതിൻ്റെ ഓക്കെ. ഇതാണ് മുകളിലെ ഭാഗം.
ഓക്കെ, നമുക്ക് വീണ്ടും താഴേക്ക് പോകാം. നമ്മളൊരു ബെഡ്റൂമിൽ അവിടെ കയറി. ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്, രണ്ടാമത്തെ ബെഡ്റൂം. ഇതിലും ചെയ്യുന്നു പാർക്കലെല്ലാം ചെയ്തിരുന്നത്. ഇതിൽ ജനല് ഇവിടെ മൂന്ന് പാളിൻ്റെ ജനല്, ഫ്രണ്ടിൽ ഭാഗം ആ സൈഡിലും മൂന്ന് പാളിൻ്റെ ജനലാണ് വന്നിരിക്കുന്നത്. പിന്നെ വാട്ടർ ബോക്സ്, വാട്ടർ ബോക്സ് താഴെ നമ്മൾ കണ്ട രീതിയിൽ തന്നെ സെൻറ്റ് തന്നെ വ്യത്യാസമില്ല. ഇവിടെയും ഈ ബാത്റൂമിലും അങ്ങനെ തന്നെ, ഡോറെല്ലാം നമ്മൾ താഴെ കണ്ട പോലെ തന്നെ സെയിം തന്നെ. ഇതിലെ ഫിറ്റിങ്സും കാര്യങ്ങളെല്ലാം പ്രത്യേകിച്ചൊന്നുമില്ല, എല്ലാം കണ്ട പോലെ തന്നെ. ടൈൽസിൽ ചെറിയൊരു ചേഞ്ച് മാത്രം എന്തെങ്കിലും ബാത്റൂം. ഇതാണ് നമ്മൾ. ഇനി നമുക്ക് ഇതിൻ്റെ ബാൽക്കണിയിലേക്ക് പോകാം. ഇതാണ് ബാൽക്കണി. ഓക്കെ, ഇതാണ് ബാൽക്കണി. മുകളിൽ നോക്കി മുകളിൽ ബാൽക്കണി ഭാഗം നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ പുറത്തുള്ള ഗ്ലാസ് വെച്ചിട്ടും ചെറിയ ഇവിടെ ഒരു സ്വിച്ച് കൊണ്ടിട്ടുണ്ട്, പവർ സ്വിച്ച് പ്ലഗ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ ഓക്കെ, ഇതാണ് സംഭവം. ഇതാണ് ഫ്രണ്ട് റോഡ്, അല്ല റോഡ്, ഇതിൻ്റെ ഫ്രണ്ട് ഇതാണ് റോഡാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മുടെ വീട്. ഇപ്പോൾ നമ്മുടെ വീട് കണ്ടു, നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതിൻ്റെ വില, അതായത് ഇതിൻ്റെ ഈ സ്ഥലം 4100 ഈ സ്ഥലം 4100. ഇതിൻ്റെ വില ചോദിക്കുന്നത് നെഗോഷ്യബിളാണ്, ഇതിൻ്റെ ബിൽഡർ ആവശ്യപ്പെടുന്നത്. പിന്നെ നിങ്ങൾക്ക് പിന്നെ ഈ വീട് ഇരിക്കുന്നത് കുക്കാട്ടുപടി എടപ്പടി റോഡിൽ നിന്നും ഒരു ഏകദേശം 700 മീറ്റർ ദൂരത്തിലാണ് ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് പോകുകയാണെങ്കിൽ, ഒരു കാക്കനാടിന് പോകുകയാണെങ്കിൽ ഒരു 6.5 കിലോമീറ്റർ 7 കിലോമീറ്റർ ഏറ്റവും കൂടിയാൽ 6.5 കിലോമീറ്റർ കൂടിയാൽ 6 കിലോമീറ്റർ ഉണ്ടാവും. പിന്നെ ഇവിടെ നിന്ന് എടപ്പള്ളിയിലേക്കാണെങ്കിൽ ഒരു 9 കിലോമീറ്റർ ഉണ്ടാവും. ആലുവയിലേക്കാണെങ്കിൽ ഇവിടെ നിന്ന് ഒരു 7 കിലോമീറ്റർ ഉണ്ടാവും. നമുക്ക് എയർപോർട്ട് സീപോർട്ട് റോഡിലേക്കാണെങ്കിൽ ഒരു 6 കിലോമീറ്റർ ഉണ്ടാവും. അങ്ങനെ ഏത് ഭാഗത്തേക്കും നമുക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റിയ ഒരു സ്ഥലമാണിത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ വീട് കണ്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് 4100 ഈ സ്ഥലം. ഇത് 1600 സ്ക്വയർ ഫീറ്റ് ബിൽഡിങ്ങാണ്. അപ്പോൾ ഇതിൻ്റെ ബിൽഡർ ഇത് ആവശ്യപ്പെടുന്നത് നെഗോഷ്യബിളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം പറയാൻ മറന്നുപോയി, ഈ വീഡിയോ നിങ്ങൾ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ നിങ്ങളൊന്ന് ഷെയർ ചെയ്താൽ നന്നായിരിക്കും. അവർക്കും ഇതൊരു ഉപകാരമാകും, ഇതൊരു വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക്. അതുപോലെ അമാൻ പ്രോപ്പർട്ടീസ് എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടണൊന്ന് അമർത്തുക. അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി, നമസ്കാരം. ഓക്കെ.